குண்டிக்குள்ள வெடிகுண்டு பட்டிருக்கீங்க. Hi guys, JokuTen back to my channel. இது இந்த வாட்சோ வாட்ச் வச்சு பாவாடையோ ചേച്ചി സമയം എത്രയായി? ഇതാണ് പ്രശ്നം. ആരെങ്കിലും എന്തെങ്കിലും വിചിത്രമായിട്ടുണ്ടോ, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാല് അപ്പടി ഫാഷനാണ്. ഇത് സപ്പോർട്ട് ചെയ്യാനും കുറെ എണ്ണങ്ങള് ഫാഷൻ അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഒന്ന് സമയം നോക്കാൻ വേണ്ടി വന്നതാണോക്കോളൂ. രണ്ടര മണിയായി, പോയിക്കോളൂ. ഇങ്ങനത്തെ വിചിത്രമായ വസ്ത്രധാരണം ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടൊന്ന് മാറും. അതിന് നമ്മളെയോ നമ്മുടെ കണ്ണിനെയോ തെറ്റുപറയാൻ പറ്റത്തില്ലല്ലോ. എന്താണേലും വ്യക്തിപരമായ സ്വാതന്ത്ര്യം അല്ലേ. എന്റെ അഭിപ്രായം ഞാൻ പറയാം, കൊണഞ്ഞിരിക്കണം. പണ്ടത്തെ ലൈനിന്റെ അച്ചുന്തിരിപ്പുണ്ട് പാറു. അവളെ വേണോ ഈ വണ്ടി വേണോ? അപ്പൊ പാറുവോ? പാറുവിന്റെ വണ്ടി വേണോ പാറുവിനെ വേണോന്ന് ചോദിച്ചപ്പോ പറയുക. ഇതിനകത്ത് ചിരിക്കാൻ കുറച്ചുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത് പറയിപ്പിച്ച് ഇതാണോന്ന് സംശയമാണ്. കാരണം ഈ വീഡിയോ നിങ്ങക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ പാറുവോ? ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ ചെയ്ത ആളെ ഈ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ ദിസ് ഈസ് റാങ്. ദിസ് ഈസ് റാങ്. പോയിക്കോ, എവിടെയാന്ന് വെച്ചാ പോയിക്കോ. അങ്ങോട്ട് പാറുന്നടുത്തേക്കാ. നിന്റെ മാമൻ മാറ്റിയോ? അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയണം, ഈ ചിരിക്കാനുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ദിസ് ഈസ് റാങ്. அந்த முகமூடி என்ன கழட்டி நீ யார் எங்க எக்ஸ்போஸ் பண்ற? உன் நெஜ முகத்தோட ஒரு நாள் தாண்டி முடி வந்து பாக்குறேன். இது என்னதாயிட்டேக்கிறது? காட்ஸ் மாஸ்டர் பீஸ். ஒரு பீஸ் வெள்ளத்தி போகதா? என்ன பழுப்பிக்க வேண்டி வச்சாங்க கொலை வல்லதோம். கொலை அல்ல, ഒരു വാഴ തന്നെ പഠിപ്പിക്കാൻ വെച്ചേക്ക്. മഴക്കാലത്ത് മാത്രം പാട വരുമ്പത്ത് കാണുന്ന മാക്കാച്ചുകളുണ്ടല്ലോ, ഇത് എന്തിന്റെ കുഞ്ഞാണാവും? വായ തന്നെ കെട്ടി ചവയ്ക്കുന്നേ അവലോ സ്റ്റുഡിയോ പോകുമ്പേ. ഷോ റൊമാൻറിക് വരുന്നടാ. നോട്ടം കണ്ടോ ഗൈസ്? സുദീപ്തമി റീൽസ് ചെയ്യുന്നവൻ ശല്യപ്പെടുത്തരുത്, അവൻ ചെയ്യട്ടെ, അത് കണ്ട് ഞങ്ങൾ ആസ്വദിക്കുവാണ്. ആ ബാക്കി കാണിക്ക്. T20 വേൾഡ് കപ്പ് ഒക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതിനകത്ത് ആര് ജയിക്കും, ആരേറ്റവും കൂടുതൽ സ്കോർ ചെയ്യും, ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ആരാണ് എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. സോ അത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വൺ എക്സ്പെക്ട്. ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് മാച്ച് ലൈവായിട്ട് കാണാനും അതുപോലെ തന്നെ മാച്ചിന്റെ റിസൾട്ട്സ് ഒക്കെ അറിയാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഗെയിംസുകൾ വേറെയും ഉണ്ട്. എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് 26,000 രൂപ വരെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് ഒക്കെ നിങ്ങളുടെ പേടിഎം വഴിയോ UPI വഴിയോ എങ്ങനെ വേണേൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എങ്ങനെ സാധിക്കുന്നതാ ഇതൊക്കെ? നിന്റെ ലിപ്സ് നിന്നെ ചതിച്ചു. എന്നാണേലും കൊള്ളാം. ദിസ് ഈസ് റോങ്. സാറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് അവൻ തന്നെയല്ലേ. സാറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇല്ല ഇല്ല. സാറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. സാറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? ആരെങ്കിലും ഇവിടെ നിന്ന് പോകുന്നില്ല, അത് സാറായിരിക്കും, ഞാനായിരിക്കില്ല. മനസ്സിലായോ? എനിക്ക് വേണ്ടി മരിക്കുന്നവരെ കാത്തിരിക്കാൻ ഒരാളുണ്ട്. ഞാൻ അനാഥനല്ല സാർ. തുടക്കം എന്തോ പറഞ്ഞു. സാറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? സാറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? മിക്കവാറും ഇത് കാണുന്നവർക്ക് ഭ്രാന്ത് പിടിക്കും. കുട്ടാത്തി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ ലിപ്സ് ഇല്ലേ, നിന്റെ ചുണ്ട് നിന്നെ ചതിക്കുവാണ് കേട്ടോ. ആ ലിപ്സിംഗ് ഒന്ന് കറക്റ്റ് ആക്കിയിരുന്നെങ്കിൽ കണ്ണീരൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കണ്ണീരൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? രാവിലെ എന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് കണ്ണീരും വെച്ചോണ്ട് റീൽസ് ചെയ്യുവാണ്. ആ ലിപ്സിംഗ് ഒന്നും കറക്റ്റ് ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിരിച്ചിരിച്ചാവും. രണ്ട് ചിരട്ട കൂടി വിഴുങ്ങാൻ പാടില്ലേ? സിഗരറ്റാണ് കടിച്ചു തിന്നുന്നത്. എങ്ങനെ സാധിക്കുന്നതൊക്കെ? അത് വിഴുങ്ങിയില്ലേ അപ്പൊ? അത് അങ്ങനെ പറയണങ്കില് സിഗരറ്റ് വായിലിട്ട് ചവച്ച് കളിക്കുന്നു.
ഇനി നാളെ പിള്ളേരും തുടങ്ങും സിഗരറ്റ് വായ വെച്ച് ഇമ്മാതിരി പട്ടിഷോ. അത് അങ്ങനെ കൊറാണ് ഞങ്ങള്. നിങ്ങൾക്കൊന്നും ഈ വസന്തങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ. നാളെ ഇനി പിള്ളേരും തുടങ്ങും വായ വെച്ച് സിഗരറ്റ് വെച്ചുള്ള അഭ്യാസം. അടുത്തത് നോക്കാം ഗൈസ്. ഒരു ട്രെയിനിന്റെ അകത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാക്കിയിട്ടാണ് അവര് നിസ്കരിക്കുന്നത്. എന്റെ സംശയത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ, അതോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയാണോ, അതോ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയാണോ? നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാല് പല മതങ്ങളുള്ള രാജ്യമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇമ്മാതിരി കാട്ടാങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതും ട്രെയിനകത്ത്. ഇതിന്റെ കമന്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, മുസ്ലിംസ് പോലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. സോ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു കോമൺ സെൻസ് മതി. നിങ്ങൾക്ക് നിസ്കരിക്കാനാണെങ്കിൽ നിങ്ങളൊരു പണി, നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്താണ്. പൊതുവേ കേരളത്തിലുള്ള റോഡുകളിൽ ആംബുലൻസിന് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഉത്സവ പറമ്പ് അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളൊക്കെയാണ്. ആ ഒരു കാര്യത്തിൽ മുസ്ലിംസ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കണേ കണ്ടില്ല, പക്ഷേ ആദ്യമായിട്ടാണ് ട്രെയിൻ അകത്ത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാണുന്നത്. ഇപ്പം എനിക്ക് ഒരു കാര്യം ഉറപ്പായി, എല്ലാത്തിലും ഉണ്ട് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ. അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടല്ല നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോ വന്നേന്ന് വെച്ചാല് ഒരു കാര്യം പറയാനാ. എന്റെ അമ്മയുടെ വീട്ടില് നാല് മക്കളാ. അതില് മൂത്ത മാമ മരിച്ചു. അപ്പൊ കാണാൻ പോവുക. അപ്പൊ രണ്ടു ദിവസം ഞാൻ ടിക്ടോക്കിൽ ഉണ്ടാവത്തില്ല. അപ്പൊ ടിക്ടോക്കിൽ ഉണ്ടാവത്തില്ല. അപ്പൊ ടിക്ടോക്കിൽ ഉണ്ടാവത്തില്ലെന്നോ? അപ്പൊ ടു ഡേയ്സ് എനിക്ക് ടിക്ടോക്കിനെ ഒരുപാട് മിസ് ചെയ്യും, ഫ്രണ്ട്സിനെയും മിസ് ചെയ്യും. അപ്പൊ തിരിച്ചു വന്നിട്ട് കാണാട്ടോ. അത് അങ്ങനെ ഒരു അമൃതം പൊടി വേണം. സ്വന്തം കുടുംബത്തിൽ ആരോടും മരിച്ചെന്നും പറഞ്ഞ ഉടനെ ടിക്ടോക്കിലുള്ള എല്ലാവരോടും പറയുവാണ് ഞാൻ രണ്ട് ദിവസത്തേക്ക് ടിക്ടോക്കിലേക്കല്ലാത്തിനാ എല്ലാത്തിനും അവസാനം ടോ എന്നാത്തിനും. എന്റെ നെഞ്ച് പിളരണം കണ്ടിട്ട്. ഈ ചേട്ടൻ എനിക്കൊരു ഭീഷണിയാണെന്ന് തോന്നുന്നു. എന്തുവാ ഇപ്പൊ കണ്ടേ, കാണിച്ചു കൂട്ടിയേ. ഇനഫ് ഇന്റർനെറ്റ് ഉടേ. കാണാത്ത പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്ന ഒരു ഐഡിയ ഇല്ല, പക്ഷെ നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോവാം. അടിപൊളിയായിട്ടല്ലേ അവരത് വായിച്ചത്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ആടിയിട്ടില്ല, എന്റെ ചെറിയ ക്ലിപ്പ് മാത്രമേ ഞാൻ ആടിയിട്ടുള്ളൂ. അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞൊരു ടൈറ്റിലോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. എന്താണ് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക, ന്യായമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നന്നായിട്ട് വിമർശിക്കുക. അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ.